സംപൂജ്യ രായ എല്ലാ കുടുംബാംഗങ്ങൾക്കും പതിവ് പോലെ വേദ മന്ത്ര അർത്ഥ ശ്രവണയജ്ഞത്തിലേക്ക് സുസ്വാഗതം. ഓരോ വാക്ക് ഓരോ വരി ഓരോ റിക്ക് ഇതിനെല്ലാത്തിനും വെറും അർത്ഥം മാത്രമല്ല വളരെ വളരെ ധന്യമായിട്ടുള്ള ഒരു ഇംപ്രഷനും കൂടിയുണ്ട്. നിങ്ങളൊരു പക്ഷേ കേട്ട് കാണും, ചെങ്കോട്ട് കോണം സ്വാമിജി എന്നറിയപ്പെടുന്ന സത്യാനന്ദ സരസ്വതി, ഞാനൊരു 2-3 മാസം മുമ്പ് പറഞ്ഞ ഒരു ചെറിയ ഉദാഹരണമാണ്. അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഫിലിപ്പൻ പ്രസാദ് എൻ്റെ വളരെ 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 അടുത്ത ദോസ്താണ്. അദ്ദേഹം ഒരു അഡ്വക്കേറ്റ്, വഞ്ചിയൂർ കോടതിയിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇടയ്ക്ക് അദ്ദേഹത്തിനെ കാണാൻ അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് പോകാറുണ്ട്. ഫിലിപ്പൻ പ്രസാദ് നക്സലൈറ്റ് ആയിരുന്ന ആളാണ്. അദ്ദേഹം പണ്ട് നക്സലൈറ്റ് ആയിരുന്ന കാലത്ത് ചെങ്കോട്ട് കോണം സത്യാനന്ദ സരസ്വതിയുടെ ആശ്രമത്തിൽ ചെന്നു, കുറേയധികം ചർച്ച ചെയ്തു. വേദത്തിന് എന്ത് മണ്ണാങ്കട്ടയോ ഉണ്ടെന്നാണ് നിങ്ങൾ പറയുന്നത് എന്ന രീതിയിൽ സംസാരിച്ചു. അപ്പോൾ സ്വാമി പറഞ്ഞു, ഓരോ വാക്കിനും ഓരോ വരിക്കും അതിൻ്റേതായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടെന്ന്. അദ്ദേഹം അന്ന് നക്സലൈറ്റ് അല്ലേ, നിങ്ങളെപ്പോലെയുള്ളവരാണ് മനുഷ്യരെ വഴിതെറ്റിക്കുന്നതെന്നൊക്കെ പറഞ്ഞെന്തോ പറഞ്ഞു. സ്വാമി ആ കസേരയിൽ നിന്ന് എഴുന്നേറ്റ്, സ്വാമിയുടെ കസേര വലിയൊരു കസേരയാണ്, ഞാൻ ഇടയ്ക്ക് ചെങ്കോട്ട് പോകുന്ന ആശ്രമത്തിൽ പോകാറുണ്ട്, ആ വലിയ കസേരയുടെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് വളരെ സീരിയസ് ആയിട്ട് വന്ന് ഫിലിപ്പൻ പ്രസാദിൻ്റെ മുമ്പിൽ നിന്ന് പറഞ്ഞു, എനിക്കടാ അവിടെ നിന്ന് പറഞ്ഞു. വളരെ ശക്തിയായിട്ട്, അദ്ദേഹത്തിൻ്റെ ശബ്ദം വളരെ കൂടുതലാണ്. ഫിലിപ്പൻ പ്രസാദ് അറിയാതെ ചാടി എഴുന്നേറ്റു. ഉടനെ സത്യാനന്ദ സരസ്വതി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാണ് വാക്കുകളുടെ സ്വാധീനം. ഞാൻ തൻ്റെ ശരീരം തൊട്ടില്ല, തന്നെ പിടിച്ച് എഴുന്നേപ്പിച്ചില്ല, എൻ്റെ കൂട്ടത്തിലുള്ള മറ്റാരെയും വിളിച്ചില്ല, തൻ്റെ മുമ്പിൽ 3 അടി അകലെ 2.5 അടി അകലെ നിന്നുകൊണ്ട് എഴുന്നേക്കടാ അവിടെ നിന്ന് എന്നേ പറഞ്ഞുള്ളൂ. പക്ഷെ താൻ ചാടി എഴുന്നേറ്റു. വാക്കുകൾ, അക്ഷരങ്ങളുടെ വാക്കുകളുടെ ഇമ്പാക്റ്റ് ഇതാണ് എന്ന് പറഞ്ഞു കൊടുത്തു. പിന്നെ ഫിലിപ്പൻ പ്രസാദ് സ്വാമിയുടെ ഒരു ചെറിയ ഫോളോവറൊക്കെ ആയി, നല്ല ഫോളോവറല്ല, ലേറ്റർ സ്റ്റേജിൽ വളരെ ശക്തനായ ഫോളോവറായി. ഫിലിപ്പൻ പ്രസാദും ഞാനൊക്കെ ധാരാളം സദസ്സുകളിൽ ഒരുമിച്ച് പ്രഭാഷണത്തിന് വരുമ്പോൾ അദ്ദേഹം ചെങ്കോട്ട് പോകുന്ന സ്വാമിയായിട്ടുണ്ടായ അനുഭവങ്ങളൊക്കെ പറയും, പലരുടെയും അടുത്തുള്ള അനുഭവങ്ങളൊക്കെ പറയും. സായിബാബയുടെ വലിയൊരു ഭക്തനായിരുന്നു ഫിലിപ്പൻ പ്രസാദ്. ഇവരൊക്കെ ഭക്തനോ അനുയായികളോ ആരാവുകയാണെങ്കിലും നമ്മളിതെല്ലാം ഓർമ്മിക്കാനുള്ളത് എന്താണെന്നറിയാമോ, വാക്കുകളിലൂടെയാണ് ഒരാൾ ശത്രുവാകുന്നത്, മിത്രമാകുന്നത്, സുഹൃത്താവുന്നത്, സഖാവാകുന്നത്, ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുന്നത്. ഇങ്ങനെ ഈ ചേഞ്ചസ് എല്ലാം വരുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാനും നിങ്ങളൊക്കെ അറിയാനുള്ളത് വാക്കുകളിലൂടെയാണ്. ഒരു ചെറിയ വാക്ക് മതി, പല അനവധി കാലഘട്ടത്തിലെ ഓർമ്മകളും സുഹൃത്ത് ബന്ധവും എല്ലാം നിലനിർത്താൻ. പലപ്പോഴും ജോർജ് മാത്യു എന്ന് പറയുന്ന വ്യക്തിയെ നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കേരള യൂണിവേഴ്സിറ്റിയിലെ സൈക്കോളജി പ്രൊഫസറായിരുന്നു, എനിക്ക് നല്ലോണം അറിയാവുന്ന ആളാണ്. ഇപ്പോൾ അദ്ദേഹം എന്നെ ഓർക്കുന്നുണ്ടാവില്ല. അടുത്ത കാലത്ത് 1-2-3 യൂട്യൂബ് മെസ്സേജ് അദ്ദേഹത്തിൻ്റെ വന്നിരുന്നു. അദ്ദേഹം ശരിക്കൊരു യുക്തിവാദിയാണ്, ഇടതുപക്ഷമോ കമ്മ്യൂണിസ്റ്റോ അങ്ങനെയൊന്നുമില്ല, പക്ക യുക്തിയുടെ അടിസ്ഥാനത്തിൽ യുക്തി പറയുന്ന ആൾ. അതുപോലെ തന്നെ പാരാസൈക്കോളജിയെക്കുറിച്ചിട്ടും മരണാനന്തര ഭൂതപ്രേത പിശാചികളെക്കുറിച്ചൊക്കെ നമ്മൾ പറയുന്ന രീതിയിലൊന്നുമല്ല ജോർജ് മാത്യു സാർ പറയുന്നത്, വേറെ തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അനുഭവം എന്നോടൊരിക്കൽ പറയുകയുണ്ടായി. ഗോപാലകൃഷ്ണ, ഞാൻ കൈമനം ആശ്രമത്തിൽ, മാതാ മൃദാനന്ദമയി വരുന്ന കൈമനം ആശ്രമത്തിൽ, അതിൻ്റെ 1 കിലോമീറ്റർ അപ്പുറത്താണ് എൻ്റെ വീട്, നടന്നു വരാവുന്നതേ ഉള്ളൂ. അവിടെ ഭയങ്കര തിരക്കാണ്. തിരക്കുള്ളപ്പോൾ ഈ അമൃതാനന്ദമയുടെ വാക്കുകളും പ്രവൃത്തികളും അവരുടെ മുഖഭാവവും അവർ ഭക്തന്മാരോട് പറയുന്ന കാര്യങ്ങളും ഭക്തന്മാരുടെ റിയാക്ഷനും ഇംപ്രഷനും ഫേഷ്യൽ എക്സ്പ്രഷനും ബോഡി ലാംഗ്വേജും ഇതെല്ലാം ഒന്ന് നോക്കാനായിട്ട് പോയതാണ്. അവിടെ ഫുൾ ആൾക്കാരാണ്, കസേരയൊന്നും കിട്ടിയില്ല. അപ്പോൾ ഇങ്ങനെ വട്ടത്തിൽ വലിയ സദസ്സിൽ ഒരു സൈഡിൽ ഇദ്ദേഹം ഒരു റോസാപ്പൂവും പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്, ഒരു റോസാപ്പൂവും പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു.
ഈ അമൃതാനന്ദമയി പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഏതാണ്ട് ഇടയ്ക്ക് പ്രഭാഷണത്തിൻ്റെ ഒരു ഭാഗം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം തന്നെ പറഞ്ഞതാണ് ആ സ്റ്റേജിലിരുന്നുകൊണ്ട് അമ്മ ഇദ്ദേഹത്തിന് ഇങ്ങനെ കൈകൊണ്ട് കാണിച്ചു വിളിച്ചു ഇങ്ങനെ വിളിച്ചു അത്ര ഇദ്ദേഹത്തിന് മനസ്സിലായില്ല ഇടത് സൈഡാണോ വലത് സൈഡാണോ എന്ന് മനസ്സിലായില്ല ദൂരെയല്ലേ ലൈറ്റും ഒക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെ കൈകൊണ്ട് കാണിച്ചു അത്രേ നിങ്ങളെ തന്നെയാണ് അപ്പോൾ ഇദ്ദേഹം നേരെ അങ്ങ് പോകാൻ പോയപ്പോഴത്തേക്കും ഇടയിൽ കൂടെ പൊക്കോളാനായിട്ട് പെർമിഷൻ കൊടുത്തു ആരോ ഇടയിൽ കൂടെ പോയി മോൻ അമ്മയ്ക്ക് തരാനായിട്ട് റോസാപ്പൂ കൊണ്ടുവന്ന അല്ലേ കൊച്ചുമോൻ തന്നതാണല്ലേ വീട്ടിൽ തന്നതല്ലേ എന്നിട്ട് അങ്ങനെ പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് അമ്മയുടെ കയ്യിൽ എത്തുമോ അത് എന്ന് എന്തോ ചോദിച്ചു കൊച്ചുമോൻ തന്നതാണ് കൊച്ചുമോനല്ല അയൽവക്കത്തുകാർ തന്നതല്ലേ മോൻ അമ്മയെ കാണാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അയൽവക്കത്തുകാർ തന്നതാണല്ലേ എന്ന് ചോദിച്ചു അതേ എന്ന് പറഞ്ഞു ആ ഒരു വരി അമ്മയെ കാണാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അയൽവക്കത്തുകാരി തന്നതാണല്ലേ ഈ റോസാപ്പൂ മോൻ അവിടെ തന്നെ നിന്നാൽ എങ്ങനെ അമ്മയുടെ അടുത്ത് എത്തുക അത് എന്നൊരു ചോദ്യം ചോദിച്ചു ഈ ഒരൊറ്റ വരിയാണ് ആ ജോർജ് മാത്യു എന്ന് പറയുന്ന സൈക്കോളജിസ്റ്റ് കേരള യൂണിവേഴ്സിറ്റിയിലെ അദ്ദേഹത്തിനെ മൊത്തത്തിൽ മാറ്റി അദ്ദേഹം ഒരു അമ്മയുടെ ഒരു ബ്ലൈൻഡ് ആരാധകനൊന്നുമല്ല പക്ഷേ അമ്മയെ വളരെ ബഹുമാനവും അമ്മ എങ്ങനെയാണ് സൈക്കോളജിക്കലി ഓരോരുത്തരുടെ പ്രശ്നങ്ങൾ തീർക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നല്ലോണം അറിയാവും പഠിച്ച ഒരു മനുഷ്യനാണ് അദ്ദേഹം ഇപ്പോൾ പ്രായം കുറേയായി അദ്ദേഹത്തിൻ്റെ യൂട്യൂബിലെ മെസ്സേജ് വന്നത് ഞാൻ മിനിങ്ങാന്നാണ് കണ്ടത് യൂട്യൂബിൽ മെസ്സേജ് വന്ന ഒരു ഇൻ്റർവ്യൂ ആയിട്ടാണ് വന്നത് അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാട്ടോ ഞാൻ അത് നോക്കി അതൊരു പഴയതാണെന്ന് തോന്നുന്നു ഞാൻ ഇത്രയും നിങ്ങളോട് പറഞ്ഞത് അക്ഷരങ്ങൾക്ക് വലിയ സ്വാധീനമുണ്ട് അത് ചേർന്നുള്ള വാക്കുകൾക്ക് വലിയ സ്വാധീനമുണ്ട് അത് ചേർന്നിട്ടുള്ള വരികൾ ചിലപ്പോൾ സന്ദേശങ്ങളാകാം നിർദ്ദേശങ്ങളാകാം ആ എന്താ അഭിനന്ദനങ്ങളാകാം അവഹേളനങ്ങളാകാം ചിലപ്പോൾ അത് വിമർശനങ്ങളാകാം എന്തു വേണമെങ്കിലും ആകാം വരികൾ ആ വരികളൊക്കെ നമ്മൾ എത്രത്തോളം സ്വാധീനിക്കുന്നു മനുഷ്യനെ മനുഷ്യ മനസ്സിനെ ശരീരത്തിനെ കുടുംബബന്ധത്തെ സംസ്കാരത്തെ സമൂഹത്തെ രാഷ്ട്രത്തേക്ക് ഇങ്ങനെ എല്ലാം കൂടി ചിന്തിച്ചിട്ട് വേണം നമ്മൾ ഈ വേദമന്ത്രങ്ങളുടെ അർത്ഥ സന്ദേശങ്ങളിലേക്ക് പോകാൻ ഒരുപക്ഷെ എനിക്ക് നിങ്ങൾക്ക് നമുക്ക് വേദമന്ത്രങ്ങൾ അത് എഴുതിയ ഋഷിമാരുദ്ദേശിച്ച മാതിരിയുള്ള അർത്ഥത്തിലേക്ക് എത്താൻ പറ്റണില്ല എങ്കിൽ അത് എഴുതിയവരുടെ കുഴപ്പമല്ല അത് കേട്ടവരുടെയും അറിയാൻ ആഗ്രഹിച്ച് മുമ്പോട്ട് വന്നവരുടെയും ലെവൽ അതാണ് അപ്പോൾ പിന്നെ എന്താ ചെയ്യുക നമ്മൾ പറയാറില്ലേ നമ്മളിങ്ങനെ വലിയൊരു പുഴ ഒഴുകുന്നു കരയിൽ നിന്നിറങ്ങുന്ന സമയത്ത് താഴ്ച വളരെ കുറവായിരിക്കും കുറേ അങ്ങോട്ട് ഇറങ്ങി പോകുമ്പോൾ താഴ്ച കൂടുതലുണ്ടാവും ചിലപ്പോൾ നിലയുണ്ടാവില്ല നിലയില്ലാത്ത ലെവലിൽ നിന്നുകൊണ്ട് നമുക്ക് നിലയില്ലാത്ത ലെവലിൽ ഇരുന്നുകൊണ്ട് എഴുതിയ മന്ത്രങ്ങളാണിത് അതിനെ ഭാരതീയർ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റുകാരും യുക്തിവാദികളും ഒത്തിരി അവഹേളിച്ചു കാരണം അവർക്കത് മനസ്സിലാവണില്ല മരുന്ന് അറിയാത്ത രോഗി സാരയില്ല മരുന്നറിയാത്ത ഡോക്ടർ ഡേഞ്ചറസ് ആണ് കാരണം മരുന്നറിയാത്ത രോഗി കൊടുക്കുന്നില്ല ഡോക്ടർ മരുന്ന് കൊടുത്താൽ തിന്നാൽ മതി അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും കെമിസ്ട്രിയും ഒന്നും അറിയണ്ട ഡോക്ടർക്ക് കുറച്ചൊക്കെ അറിയണ്ടേ എല്ലാ കെമിസ്ട്രിയും ഒന്നും അറിയണ്ട മരുന്നുണ്ട് ആ മരുന്ന് അറിയുന്ന വ്യക്തികളാണ് വേദമന്ത്രത്തിൻ്റെ അർത്ഥ സന്ദേശങ്ങൾ അറിയുന്നവരായ നമ്മൾ അത് എങ്ങനെ നമ്മൾ ഇഫക്റ്റ് ചെയ്യുന്നുള്ളത് നമ്മളിങ്ങനെ അനുഭവത്തിലൂടെ പഠിക്കണം അതാണ് വേദമന്ത്രങ്ങൾ ഇനി നമുക്ക്